ഞാൻ കണ്ണിമാങ്ങ അച്ചാറാണ് ഇടാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ കണ്ണിമാങ്ങ കഴുകി തുടച്ചു വെച്ചിട്ടുണ്ട്. ഇതിൽ വെള്ളത്തിൻ്റെ അംശമൊന്നും ഒട്ടും പാടില്ല. ഇനി ഇത് നമുക്ക് ഈ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിങ്ങനെ ആദ്യം ഉപ്പിലിട്ട് വെച്ചതിന് ശേഷം ഒരു 20 ദിവസത്തോളം ഇതിങ്ങനെ വെച്ചതിന് ശേഷമാണ് നമുക്ക് ഇതെടുത്ത് അച്ചാറ് ഇടേണ്ടത്. ആദ്യം കുറച്ച് മാങ്ങ ഇടാം, പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഉപ്പ്, വീണ്ടും മാങ്ങകൾ. ഇങ്ങനെ ലെയർ ലെയറായിട്ട് ഇട്ടിട്ട് നമുക്കൊരു 2 ആഴ്ച മുതൽ ഒരു 20 ദിവസം വരെ ഇതിങ്ങനെ വെക്കാം. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ ഈ മാങ്ങയുടെ വെള്ളം തന്നെ താഴോട്ട് ഇങ്ങനെ ഇറങ്ങാൻ തുടങ്ങും. ആ വെള്ളത്തിൽ വേണം നമുക്ക് ഈ പിക്കിൾ ഇടാനായിട്ട്. ഇത് ഗ്ലാസ് ബോട്ടിലല്ലെങ്കിൽ മൺഭരണിയിലോ വേണം ചെയ്യാനായിട്ട്. ഇങ്ങനെ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ലെയർ ലെയറായിട്ട് വേണം ഇട്ട് വെക്കാൻ. ഞാനിപ്പോൾ ഇവിടെ 2 ബോട്ടിലിൽ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഓരോ 2 ദിവസം കൂടുമ്പോഴും ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കണം. ഇനി ഇത് ഒരു 20 ദിവസത്തോളം ഇതിങ്ങനെ ഇരിക്കട്ടെ. അതിനുശേഷം നമുക്ക് ഈ പിക്കിള് തയ്യാറാക്കാൻ തുടങ്ങാം. ഇപ്പോൾ നമ്മുടെ മാങ്ങ ഒരു 15-17 ദിവസത്തോളം ആയിട്ടുണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. ഇപ്പോൾ ഇത് കണ്ടോ, ഇതിൻ്റെ അളവെല്ലാം കുറഞ്ഞ് ഇത് ഇതിൻ്റെ വെള്ളമെല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട് 2 കുപ്പിയിൽ. ഇനിയിപ്പോൾ നമുക്കിത് ഒരു ഇതുപോലെ ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ വെള്ളം നമുക്ക് ആവശ്യമുള്ളതാണ്. വെള്ളം മാറ്റി വെച്ചിട്ട് ഈ മാങ്ങ മാത്രം വേറൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കണം. ഈ വെള്ളമാണ് നമ്മൾ ഈ അച്ചാറിൽ ഉപയോഗിക്കുന്നത്, വേറെ വെള്ളമൊന്നും ഇടുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഈ വെള്ളം നമുക്ക് മാറ്റി വെക്കാം. ഇനി ഈ മാങ്ങ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രം വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. തീ വളരെ കുറച്ച് വെക്കണം, ഇത് കരിഞ്ഞു പോകും. ചെറിയ സ്പൂണായതുകൊണ്ടാണ് ഞാൻ 3-4 പ്രാവശ്യം ഇട്ടത്. 1 ടേബിൾ സ്പൂൺ ഉലുവയും 1.5 ടേബിൾ സ്പൂൺ കടുകും ചേർത്തിട്ട് ഇതൊന്ന് ചൂടാക്കിയെടുക്കണം. ചെറിയ തീയിലിട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. ഇപ്പം നമ്മുടെ ഉലുവയും കടുകെല്ലാം ഒന്ന് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുക്കാനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാറ് നന്നായിട്ട് വെള്ളമൊന്നും ഇല്ലാതെ തുടച്ചെടുക്കണം. അതിലേക്ക് നമ്മുടെ ഉലുവയും കടുകും ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് മുളക് പൊടി, 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ കായപ്പൊടി, 1 ടീസ്പൂൺ കായപ്പൊടി, പിന്നെ ഞാനിവിടെ അച്ചാറ് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ അച്ചാറ് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഇത്രയും ചേർത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ ഈ മാങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം. മാങ്ങയിലേക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. വേറെ ഉപ്പൊന്നും ഇതിലേക്ക് ചേർക്കണ്ട, ഇത് ഈ ഉപ്പുവെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിക്കും. ഈ വെള്ളം ഒഴിക്കുന്നത് ഗ്രേവി എന്തോരം വേണമെന്ന് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം.
ഗ്രേവിയുടെ അളവ് ഇത്ര മതിയിൽ നിന്നുള്ളവർക്ക് ഇത്രയും വെള്ളം ഒഴിച്ചാൽ മതി. ഇനി ലാസ്റ്റ് ആയിട്ട് ഇതിലേക്ക് കുറച്ച് നല്ലെണ്ണ കൂടി ചേർക്കുന്നുണ്ട്. കുറച്ച് നല്ലെണ്ണ കൂടി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യാം. ഇത് നമ്മുടെ അച്ചാറ് പൂത്തു പോവാതിരിക്കാനൊക്കെയാണ് ഈ എണ്ണ മുകളിലേക്ക് തൂവിക്കൊടുക്കുന്നത്. എണ്ണ ഒന്ന് ചൂടാക്കി ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ ചൂടായ എണ്ണ ഇതിൻ്റെ മീതെ ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇപ്പം നമ്മുടെ കണ്ണിമാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കാറ്റ് കയറാതെ നല്ല ചില്ല് ഭരണിയിലോ അല്ലെങ്കിൽ ചീന ഭരണിയിലോ ഒക്കെ നന്നായിട്ട് അടച്ച് വയ്ക്കാം. പ്ലാസ്റ്റിക് കുപ്പികളിൽ കഴിവതും അച്ചാറുകൾ സൂക്ഷിക്കാതിരിക്കുന്നതാവും നല്ലത്. ഇപ്പോൾ കുറച്ചളവേള്ളൂ. ഇപ്പോൾ ഇത് നമുക്കിനി ഒരു ചില്ല് ഭരണിയിലേക്ക് മാറ്റാം.